ഹായ് എവ്രിബഡി, വെൽക്കം ബാക്ക് ടു ഇറ്റലി. ഇറ്റലിയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള റോമിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. ചരിത്രത്തില് റോമ സാമ്രാജ്യം ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കിടക്കാണ്. ഞങ്ങളുടെ റോമിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് കൊളോസിയം. അപ്പോ ആദ്യം കൊളോസിയം കണ്ടിട്ട് നമുക്ക് റോമിലേക്ക് പോവാം. ഞങ്ങൾ ഇവിടെ എത്തുമ്പം ഏകദേശം ഉച്ചയായി, എല്ലാവർക്കും നല്ല വിശപ്പ്. അപ്പൊ കൊളോസിയത്തിന് അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ പിസയും പാസ്തയും കഴിച്ചു. ഭയങ്കര റേറ്റ് ആണ്, ചിലപ്പോ കൊളോസിയത്തിന് അടുത്തായത് കൊണ്ടായിരിക്കാം. ഈ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഹോട്ടലുകളിലൊന്നും ഇത്രയും റേറ്റ് ഇല്ല. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് വൺ ഓഫ് ദ സെവൻത് വണ്ടേഴ്സ് ഇൻ ദ വേൾഡ്, ഏഴ് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള കൊളോസിയത്തിന്റെ മുന്നിലാണ്. റോമിന്റെ സെൻട്രലിൽ തന്നെയാണ് കൊളോസിയം ഉള്ളത്. ഇതിന് ഫ്ലാവിയൻ ആംഫി തിയേറ്റർ എന്നും പറയാറുണ്ട്. ഇത് പണികഴിപ്പിച്ചിട്ടുള്ളത് വെസ്പാസിയൻ, ടൈറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലാവിയൻ ഡിനാസ്റ്റിയിലുള്ള ചക്രവർത്തിമാരാണ്. AD 70 തുടങ്ങിയിട്ട് 80 ഇതിന്റെ പണി പൂർത്തിയായത്. ശരിക്കും പറഞ്ഞാൽ ഇത് കാണാൻ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പോലെയാണ്. ഇതില് ഒരേ ടൈം തന്നെ 50,000 മുതൽ 80,000 ആൾക്കാർക്ക് വരെ ഇരിക്കാൻ പറ്റും. കൊളോസിയം ശരിക്കും ഒരു വേൾഡ് വണ്ടർ തന്നെയാണ്. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വണ്ടർ അടിച്ച് നിന്നു പോവും. കൊളോസിയത്തിന് പറയാൻ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ നടക്കുമ്പം നമ്മൾ കേട്ടതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കറിയാം, കോമഡിയും ട്രാജഡിയും ഒരുപോലെ അരങ്ങേറിയിട്ടുള്ള ഒരു തിയേറ്ററാണ് ഇത്. ഗ്ലാഡിയേറ്റേഴ്സ് തമ്മിലുള്ള പോരുകൾ, മൃഗങ്ങൾ തമ്മിലുള്ള പോരുകൾ, പുരാണങ്ങളെ ആധാരമാക്കിയിട്ടുള്ള കുറെ നാടകങ്ങള്, ഇതൊക്കെ റോമൻ ജനത കണ്ട് എൻജോയ് ചെയ്ത ഒരു തിയേറ്ററാണ്. ബട്ട് ഇതൊന്നും അല്ലാതെ വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു ചരിത്രത്തിനും കൊളോസിയം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇറ്റലിയിൽ ക്രിസ്തുമതം വന്ന സമയത്ത് ക്രിസ്തീയ വിശ്വാസികൾ വ്യാപകമായി കൊല ചെയ്യപ്പെട്ടതും ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. ബട്ട് കോൺട്രാഡിക്ടറി തന്നെ പറയാം, ഇന്ന് മാർപ്പാപ്പ കുരിശിന്റെ വഴി നടത്തുന്നതും ഇതേ കൊളോസിയത്തിൽ വെച്ചിട്ട് തന്നെ. ഇപ്പൊ ഇതിന്റെ പൂർണ്ണ ഭാഗങ്ങളില്ല. ഇറ്റലിയിൽ ഭൂകമ്പം ഉണ്ടായിരുന്ന സമയത്ത് കുറെ ഭാഗങ്ങൾ നശിച്ചു പോയി. പിന്നെ കല്ലുകള്ളന്മാര് വന്നിട്ട് കുറെ കല്ലുകൾ അടിച്ചു മാറ്റി. ചിലപ്പോ വിലപിടിപ്പുള്ള കല്ലുകളോ മറ്റോ ആയിരിക്കും, പക്ഷെ നശിച്ചു പോയ ഭാഗങ്ങളൊക്കെ ഇവർ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേസ്, ഇറ്റലിയുടെയും റോമിന്റെയും ഐക്കോണിക് സിമ്പിൾ തന്നെയാണ് കൊളോസിയം. നമ്മളാണ് കൊളോസിയം എന്ന് പറയുന്നത്. ഇവിടെ ഇവരെല്ലാരും പ്രൊനൗൺസ് ചെയ്യുന്നത് കൊളോസം. ഇനി ഞങ്ങൾ റോമിലേക്ക് പോവാണ്, ബിക്കോസ് എല്ലാരും ടയേർഡ് ആണ്. റോം സിറ്റി സെന്ററിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഓറേലിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഹോട്ടലിലെത്തി. ക്യാമ്പിംഗ് വില്ലേജ് റോമ, അങ്ങനെയാണ് ഇതിന്റെ പേര്. ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല കളർഫുൾ ആയിട്ടുള്ള റൂമാണ്. ഹായ്, ഗുഡ് മോർണിംഗ് എവ്രിവൺ. ഈ ഹോട്ടലിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ എണീറ്റു. ഇത് ശരിക്കും ഒരു ക്യാമ്പിംഗ് വില്ലേജ് തന്നെയാണ്. ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ട്. അതിനൊക്കെ ഡീലക്സ്, ബംഗ്ലോ, ഷാലറ്റ്, ടെന്റ്, അങ്ങനെ കുറെ പേരുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ എടുത്ത റൂമിന് ഒരു ദിവസത്തേക്ക് 50 യൂറോ ആണ്. സോ ഞങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. ഇപ്പൊ രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത് ഇന്ന് ഇവിടെ സ്ട്രൈക്ക് ആണെന്ന്. അപ്പോ ഈവനിങ് വരെ ബസ്സും മെട്രോ ഒന്നും ഇല്ല. ഞങ്ങള് വിചാരിച്ചു നാട്ടില് മാത്രമാണ് ഈ സ്ട്രൈക്ക് ഒക്കെ എന്ന്. അല്ല, ഇവിടെ ഉണ്ട്. സോ വന്ന ടൂറിസ്റ്റ് എല്ലാരും പെട്ടു. ഭാഗ്യത്തിന് ഇവിടുന്ന് സിറ്റിയിലേക്ക് ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. അങ്ങനെ ട്രെയിനിൽ പോവാൻ നിന്ന് എല്ലാരും അപ്പൊ തന്നെ പോയിട്ട് ഷട്ടിൽ ബസിന്റെ ടിക്കറ്റ് എടുത്തു. ഇന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായിട്ടുള്ള വത്തിക്കാൻ സിറ്റിയിലേക്കാണ്. ഈ ചുറ്റുമതിലില്ലേ, ഇതിനുള്ളിലെ ചെറിയൊരു സ്ഥലമാണ് വത്തിക്കാൻ എന്ന രാജ്യം.
വെറും 110 ഏക്കർ മാത്രമുള്ള ഈ രാജ്യത്ത് 1000 ജനസംഖ്യ. ഇവിടെയാണ് വേൾഡിലെ തന്നെ റോമൻ കാത്തലിക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള സെന്റ് പീറ്റേഴ്സ് ബസലിക്ക. ഇവരുടെ ഹെഡ് ആയിട്ടുള്ള പോപ്പ്, അതായത് മാർപ്പാപ്പ, താമസിക്കുന്നതും ഇവിടെയാണ്. ഇതിനുള്ളിൽ കയറുമ്പോഴുള്ള ഈ വലിയ സ്ക്വയർ ആണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ, വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ക്വയർസ് ഇൻ ദ വേൾഡ്. 17th century തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സ്ക്വയർ. ഇവിടെ കുറെ പില്ലേഴ്സ് കണ്ട, ഇങ്ങനെയുള്ള 254 പില്ലേഴ്സ് കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുണ്ട് ഈ സ്ക്വയറിന്. ഇതിൽ ഓരോന്നിന്റെ മുകളില് ഓരോ സെയിന്റ്സിന്റെ സ്റ്റാച്യൂസ് ഉണ്ട്. ഇങ്ങനെയുള്ള 140 സ്റ്റാച്യൂസ് ഓഫ് സെയിന്റ്സ് ഉണ്ട് ഇവിടെ. ഇതിന്റെ സെൻട്രലായിട്ട് രണ്ട് വലിയ ഫൗണ്ടൻസ് ഉണ്ട്. ബസലിക്കയുടെ മുന്നിൽ കുറച്ച് ഫോട്ടോസ് ഹാങ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് വാഴ്ത്തപ്പെട്ടവരുടെ ഫോട്ടോസ് ആണത്. ഈ വലിയ ടവറിനെ ഒബ്ലിസ്ക് എന്നാണ് പറയാ. 500 മുമ്പ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നാണ്. പിന്നെ ഇവിടെ കുറെ ചെയർസ് ഇട്ടിട്ട് കാണുന്നില്ലേ, ഇത് പോപ്പിന്റെ പബ്ലിക് മാസിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. ഞങ്ങള് പള്ളിയുടെ ഉള്ളിൽ കയറി. എൻട്രി ഫ്രീ ആണ്, ബട്ട് വെരി ലോങ് ക്യൂ ആണ്. ക്യൂ കണ്ടിട്ട് നിങ്ങൾ കയറാതിരിക്കരുത്, ബിക്കോസ് ക്യൂ പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ട്. ഇവിടം വരെ എത്തിയിട്ട് നിങ്ങൾ പള്ളി കാണാതെ പോകുന്നത് വലിയ നഷ്ടം തന്നെയാണ്. വാവ്, ഉള്ളിലെത്തിയ ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുള്ള ബ്യൂട്ടിഫുൾ ഫ്ലോറിംഗ് ആണ്. പിന്നെ റൂഫ് ടോപ്സ് ഫുൾ ഓഫ് ആർട്സ് ആണ്. പള്ളിയുടെ ഡൗൺ സ്റ്റേഴ്സിൽ പഴയ പോപ്പുമാരുടെ കളറുകൾ ഉണ്ട്, പക്ഷെ അവിടെ ക്യാമറ അലൗഡ് അല്ല. ലോക പ്രശസ്ത ആർട്ടിസ്റ്റ് മൈക്കൽ ആഞ്ചലോയുടെ ചിത്രങ്ങളും ശില്പങ്ങളും പള്ളിക്ക് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട്. ഇത് പള്ളിയുടെ അൾത്താർ, അത് ത്രോൺ. ബസലിക്കയിൽ നിന്ന് ഞങ്ങളിപ്പോ വത്തിക്കാൻ മ്യൂസിയത്തിൽ എത്തി. ഇവിടെ എൻട്രി ഫ്രീ അല്ല, 18 ആണ് ടിക്കറ്റിന്. ഇതാണ് പൈൻകോൺ കോർട്ട്യാർഡ്. ഇവിടെ ഒരു സ്ഫിയറും പിന്നെ ഈജിപ്ഷ്യൻ ലയൺ ഗോഡസ് സെക്മത്തിന്റെ സ്റ്റാച്യൂസും ഉണ്ട്. ഇതാണ് ഈജിപ്ഷ്യൻ ഗാലറി. ഇവിടെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന കുറെ സാധനങ്ങളും പിന്നെ മമ്മീസൊക്കെ ഉണ്ട്. ഈ റൗണ്ടിൽ നിങ്ങൾ കാണുന്നത് നീറോ ചക്രവർത്തിയുടെ ബാത്ത് ടബ് ആണ്. വളരെ റെയർ ആയിട്ടുള്ള റെഡ് മാർബിളിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ബാത്ത് ടബിന് 25 വിസ്തൃതി ഉണ്ടെന്നാ പറയുന്നത്. മൈക്കൽ ആഞ്ചലോ, റാഫേൽ, ഡാവിഞ്ചി, അങ്ങനെ ലോക പ്രശസ്ത ചിത്രകാരന്മാരുടെ കുറെ പെയിന്റിങ്സ് ഉണ്ട് ഇവിടെ.
ഓരോരുത്തരുടെയും ആർട്ട് വർക്കുകൾ ഓരോ റൂമുകളിലായിട്ടാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അതിനൊക്കെ റാഫേൽ റൂം, ഡാവിഞ്ചി റൂം, അങ്ങനെ ഓരോ പേരും കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായത് മൈക്കലാഞ്ചലോയുടെ വർക്കുകളുള്ള സിസ്റ്റീൻ ചാപ്പൽ എന്ന് പറയുന്ന റൂമാണ്. ഈ മ്യൂസിയത്തിലെ എല്ലാം കണ്ടു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലായിട്ടാണ് സിസ്റ്റീൻ ചാപ്പൽ വരുന്നത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അത് കണ്ടാൽ ആരും അന്തം വിട്ട് നിന്നു പോവും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ആ റൂമിൽ മാത്രമാണ് ക്യാമറ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആയിട്ടുള്ളത്. നൂറ്റാണ്ടുകളായിട്ട് പോപ്പുമാർക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ആണ് ഈ മ്യൂസിയത്തിൽ അധികവും. പിന്നെ ഇവിടെ എനിക്ക് ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് ഈ സ്പൈറൽ സ്റ്റെയർകേസ് ആണ്. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. ഇതാണ് ഇവിടുത്തെ മേജർ റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുള്ള റോമ ടെർമിനി. ഇവിടെ കുറെ ഇന്ത്യൻ ആൻഡ് ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങളിപ്പോ നൈറ്റ് സിറ്റി ടൂറിന് വേണ്ടി ബസ്സിൽ കയറിയിട്ടാ ഉള്ളത്. റോമാ നഗരം മറ്റേത് നഗരം പോലെ തന്നെ രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. മെയിൻ അട്രാക്ഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടാണ് ബസ് ഇങ്ങനെ പോകുന്നത്. കൊളോസിയം നോക്ക്, രാത്രിയിൽ കാണാൻ എന്താ രസം. കൊളോസം, പാൻതൺ, റോമൻ ഫോറം, സെന്റ് മാർക്സ് ബസലിക്ക, വത്തിക്കാൻ മ്യൂസിയം, സെന്റ് മാർക്സ് സ്ക്വയർ, ട്രെവി ഫൗണ്ടൻ, സ്പാനിഷ് സ്റ്റെപ്സ്, ഇതൊക്കെയാണ് റോമിലെ ഫേമസ് അട്രാക്ഷൻസ്. സിറ്റിയിലെ വേറൊരു അട്രാക്ഷൻ ആയിട്ടുള്ള വിക്ടോറിയോ ഇമ്മാനുവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോണ്യുമെന്റ് ആണിത്. ഇത് കാസ്റ്റൽ സെന്റാഞ്ചലോ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിയം ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം, ഇവിടെ ഇറ്റലിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഫുൾ ടൈം അലേർട്ട് ആയിരിക്കണം. ഞങ്ങൾ കൊളോസിയത്തിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ കയറുമ്പോൾ എനിക്ക് എന്റെ ഫോണ് നഷ്ടപ്പെട്ടു. ഭാഗ്യത്തിന് എനിക്കത് കിട്ടി. ഇതിപ്പോ സെക്കൻഡ് ടൈമാണ് എന്റെ ഫോണ് പോക്കറ്റ് അടിക്കുന്നത്. ബെൽജിയം വെച്ചിട്ടും എനിക്ക് എന്റെ ഫോണ് നഷ്ടപ്പെട്ടു, പക്ഷെ അന്നും ഭാഗ്യത്തിന് കിട്ടി. പക്ഷെ എത്ര പ്രാവശ്യം നമ്മുടെ കൂടെ ഭാഗ്യമുണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ ബി കെയർഫുൾ. അങ്ങനെ ഞങ്ങളുടെ റോമിംഗ് ഇൻ റോം ഇവിടെ കംപ്ലീറ്റ് ആയി. സി യു അഗെയിൻ. Bye.